ഏറ്റവും വലിയ ശിക്ഷ ഖിയാമത്ത് നാളിൽ അത് ആലിമുൻ ഒരു ആലിമാണ് ഏറ്റവും വലിയ ശിക്ഷ അനുഭവിക്കുന്ന ആള് എന്നാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി ഒരിക്കൽ അവിടെന്ന് പറഞ്ഞു ദജ്ജാലിനേക്കാൾ ഞാൻ ഭയപ്പെടുന്ന ഒരു ടീം എന്റെ ഉമ്മത്തിൽ വരാനുണ്ട് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വഹാബികൾ ചോദിച്ചു ദജ്ജാലിനേക്കാൾ ഭയപ്പെടേണ്ടവർ ആരാ അയ്മത്തുൻ മുദില്ലൂൻ ആളുകളെ വഴിതെറ്റിക്കുന്ന പണ്ഡിതന്മാർ അതുകൊണ്ടാണ് സയ്യിദുന മുഹമ്മദുവിന് വഫാത്തങ്ങൾ പറഞ്ഞത് ഇബിലീസിനേക്കാൾ ഭയപ്പെടേണ്ടവരാണ് അത്തരം പണ്ഡിതന്മാർ അസ്സലാമു അലൈക്കും മൻസൂർ മണ്ണാർക്കാടാണ് പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇവിടെ ഇപ്പോൾ നൗഷാദ് അഹ്സന് പറഞ്ഞ കാര്യം സത്യമാണ് അദ്ദേഹം സത്യം പറയുന്നത് ഇതുവരെ കേട്ടിട്ടില്ല ഇത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കാര്യം ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ഉസ്താദെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് പണ്ഡിതന്മാരിലാണ് ഏറ്റവും വലിയ നിഫാക്കുള്ള ആളുകളുള്ളത് എന്ന് പറയുന്ന നൗഷാദ് അഹ്സനിയുടെ ഈ സത്യം പറയൽ പുറത്ത് കാണിക്കാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ കാണിച്ചത് ഇനി എന്തൊക്കെയാണ് ഇവർ പറയാറുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഇപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോ ഒരാള് പറഞ്ഞു ഒരു രോഗിയായ ഒരു മനുഷ്യൻ തങ്ങളുടെ അടുത്തേക്ക് വന്നൊരു കഥ ഇപ്പൊ അടുത്തുണ്ടായ ഒരു സംഭവം പറഞ്ഞു ആരാ ഒരു രോഗിയായ മനുഷ്യൻ വന്നപ്പോ തങ്ങൾ ഒരു കെട്ട് പീടി അങ്ങ് കൊടുത്തപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു തങ്ങളെ ഞാൻ പീടി വലിക്കലില്ല എന്ന് പറഞ്ഞു അപ്പൊ കൂടെയുള്ള ആള് പറഞ്ഞതാ അങ്ങനെ പറയേണ്ട ഒരെണ്ണം എടുത്തിട്ട് ബാക്കി കൊടുത്തോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഇയാൾ ഒരെണ്ണം കീശിലിട്ട് ബാക്കി അങ്ങോട്ട് തിരിച്ചു കൊടുത്തു അങ്ങനെ പോരയിലേക്ക് പോയി ഭക്ഷണമൊക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം പീടി വലിച്ചതാ പീടി ഇങ്ങനെ വായിൽ വെക്കുമ്പോ ഭാര്യ ചോദിക്കാണ് സുബ്ഹാനല്ലാഹ് ജീവിതത്തിൽ ഇല്ലാത്തൊരു പരിപാടി എവിടെ നിന്നാ തുടങ്ങിയത് അപ്പൊ ഇവൻ പറഞ്ഞു തങ്ങൾ തന്നരാണ് സുബ്ഹാനല്ലാഹ് ഇവനങ്ങ് വായിലങ്ങ് വീടും വെച്ച് അങ്ങ് കത്തിക്കാൻ തുടങ്ങി അങ്ങ് കത്തിച്ച് പുക ഇങ്ങനെ പേറ്റേക്ക് പോയപ്പോ ഇവനങ്ങ് ഛർദിക്കാൻ തുടങ്ങി സുബ്ഹാന റബ്ബീ ഈ ഛർദിയിലൂടെ ഇവന്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരാത്ത സാധനമൊന്നും ബാക്കിയില്ല എല്ലാം അങ്ങ് ക്ലിയർ ആയപ്പോ ഇയാളെ രോഗം മാറി ഈ രോഗം മാറ്റാനല്ലേ പീടി കൊടുത്തത് തങ്ങളുടെ അടുത്തേക്ക് രോഗിയായ മനുഷ്യൻ പോയിരിക്കുകയാണ് ആദ്യമേ മനസ്സിലാക്കേണ്ടത് രോഗികളൊക്കെ ആശുപത്രി പോവുക ആശുപത്രിയിൽ മതിയായ ചികിത്സയും ഡോക്ടർമാരും മരുന്നും ഉണ്ട് അത് ഇവിടെ സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ് എന്തായാലും വേണ്ടില്ല തങ്ങളുടെ അടുത്തേക്ക് രോഗി പോയി രോഗിക്ക് കൊടുത്തിട്ടുള്ളത് എന്താണ് ഒരു കെട്ട് ബീഡിയാണ് കൊടുത്തിട്ടുള്ളത് ബീഡി വലിക്കാത്ത ഒരു സാധുവായ രോഗിയായ ഒരു മനുഷ്യൻ ആ മനുഷ്യന് ബീഡി കൊടുത്തുകൊണ്ട് ബീഡി വലിക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഇവിടെ രണ്ട് തരത്തിലാണ് തെറ്റ് ചെയ്തിട്ടുള്ളത് ഈ മനുഷ്യൻ പൊതുസ്ഥലത്ത് പോയി ഈ ബീഡി വലിച്ചാൽ അത് ഒഫൻസീവാണ് അതിന് ഫൈനുണ്ടാവും എന്തായാലും ക്രിമിനൽ ഒഫൻസ് ഒന്നുമല്ല അത് പെറ്റിയടച്ചാൽ തീരുന്ന പ്രശ്നമാണ് എന്തായാലും ഗവൺമെൻറ് വിലക്കുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഇനി ബീഡിയോ സിഗരറ്റോ കഞ്ചാവോ MDMA എന്തെന്നെ ആയാലും വേണ്ടില്ല പുകവലി അത് ഹറാമാണ് ഹറാമായ കാര്യമൊന്നും മുസ്ലിമായൊരു മനുഷ്യൻ ചെയ്യാൻ പാടില്ല ഇനി ഇങ്ങനെയൊക്കെ ആണ് ആ രോഗം മാറാൻ ആ മരുന്നേ ഉള്ളൂ അതന്നെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടൊക്കെ വലിപ്പിക്കുക ഇത് അതൊന്നുമല്ല ഇത് വെറും പിരാന്ത് പിരാന്തല്ലാതെ ഇതിനെന്താണ് പറയുക ഇനി അടുത്തൊന്ന് കേട്ടു നോക്കാം നമുക്ക് പ്രിയപ്പെട്ടവരെ മലപ്പുറത്തിനടുത്ത് കൂട്ടിലങ്ങാടി എന്നൊരു സ്ഥലമുണ്ട് ആ കൂട്ടിലങ്ങാടി പാലത്തിന്റെ ചുവടെ അതേ നിറഞ്ഞൊഴുകി വരുന്ന കലക്ക് വെള്ളത്തിന്റെ പുഴയുടെ അടുക്കൽ നിന്നുകൊണ്ട് ബീരാനൂലെ പാപ്പ മലപ്പുറത്തേക്ക് ചന്തക്ക് പോകുന്ന ആളുകളെ വിളിച്ചിട്ട് പറയുമോ വരിക 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 ചായ കുടിച്ചിട്ട് പോകാം സർക്കാരിന്റെ ചായയുണ്ട് നല്ല ചായയുണ്ട് പൈസ ഒന്നും വേണ്ട ഫ്രീ ആയിട്ടാണ് ചായ ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ ആളുകളെ വിളിക്കോ എന്നിട്ട് കപ്പില പുടയിൽ നിന്നിട്ട് വെള്ളം അങ്ങ് കോരോ അതങ്ങ് പാറ ക്ലാസ്സിലേക്ക് പറഞ്ഞിട്ട് നാ കുടിച്ചോ ചായ പറഞ്ഞ് ചായ അങ്ങ് കൊടുക്കും ഇന്ന് കുടിച്ചോ ചായ എന്ന് പറഞ്ഞ് ചായ അങ്ങ് കൊടുക്കും അവര് നല്ല ചൂടുള്ള ചായ കുടിച്ചു നിരവധി ആളുകളെ പറഞ്ഞത് കേട്ട ചരിത്രമാണ് പ്രിയപ്പെട്ടവരെ ബീരാനൂലെ പാപ്പാടെ കറാമത്ത് പറഞ്ഞാലും പറഞ്ഞാലും തിരൂല തിരൂല ആ ഇവിടെ ഇപ്പൊ പറഞ്ഞത് അമ്പങ്കുന്ന് ബീരാനൗലിയ എന്ന് പറയുന്ന ആളെക്കുറിച്ചുള്ള ഒരു പച്ചക്കരിമ്പൊള്ളാണ് കാരണം ബീരാനൗലിയയുടെ മഖാമ് സ്ഥിതി ചെയ്യുന്നത് കഷ്ടി എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്നും 3 കിലോമീറ്റർ മാത്രം ദൂരമുള്ള സ്ഥലത്താണ് സാധാരണഗതിയിൽ സ്ഥിരമായും അവിടെ പോകാറുള്ളതാണ് ആ മഖാമുമായിട്ട് ബന്ധമുണ്ടായിരുന്നതാണ് എന്നുള്ളത് നേരത്തെ നമ്മൾ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം
ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് സ്കൂളിൽ പഠിക്കുവാൻ കുറച്ച് പിന്നിലേക്കായിരുന്നു. വീരാൻകുട്ടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പിതാവ് മറ്റു മക്കളെയൊക്കെ സ്കൂളിൽ വിട്ട് പഠിപ്പിച്ചപ്പോൾ ഈ കുട്ടി സ്കൂളിൽ പോകാനൊരു മടി കാണിച്ചിരുന്നത് കാരണം കന്നിനെ മേക്കാൻ വിട്ടു. അങ്ങനെ കന്നിനെ മേക്കാൻ പോണ സമയത്ത് സെബീന കിതാബും കെട്ടുമായിട്ടാണ് പോവുക. വീരാൻകുട്ടി എന്ത് ചെയ്യും, കന്നിനെയൊക്കെ മേയാൻ വിട്ടിട്ട് ഏതെങ്കിലും മരത്തിൻ്റെ തണലിലിരുന്നു കൊണ്ട് ഈ സെബീന, അതായത് 55 വക 33 വക 228 വക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ, അതെടുത്ത് മലത്തി വെച്ചിട്ട് അതിലുള്ള നഫീസത്ത് മാലയും അതുപോലെ തന്നെ മുഹിയദ്ദീൻ മാലയും ഇങ്ങനെ മാലകളും പാടിയും കൊണ്ട് അങ്ങനെ ഇരിക്കും. വൈകുന്നേരം കന്നിനെ ആട്ടി തെളിച്ച് വീട്ടിൽ പോകും. ഇങ്ങനെയായിരുന്നു സാധാരണഗതിയിൽ നടന്നിരുന്നത്. പിന്നീട് അവിടെ നിന്നും തൻ്റെ 16-ാമത്തെ വയസ്സിൽ നാട് വിട്ട് പോവുകയാണ് അദ്ദേഹം. കർണാടക വഴിയാണ് അജ്മീറിൽ പോയി എത്തുന്നത്. അജ്മീർ എന്ന് പറയുന്ന ജാറകേന്ദ്രം ഷിയായിസത്തിൻ്റെ ഒരു വിളനിലമാണ്. അവിടെ വർഷങ്ങളോളം താമസിച്ച് അവിടെ നിന്നും മസ്താൻമാരി എന്ന് പറയുന്ന സൂഫിസത്തിൻ്റെ, സൂഫി തുരീഖത്തിൻ്റെ മാർഗത്തിൽ കൂടി, ചിസ്തി തുരീഖത്ത് പോലെയുള്ള സൂഫി തുരീഖത്തിൽ കൂടി പിന്നീട് നാട്ടിലേക്ക് വരുമ്പോൾ കീശേരിയിലേക്കല്ല പോകുന്നത്, അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്കല്ല പോകുന്നത്, നേരെ പനമണ്ണ എന്ന് പറയുന്ന ഒറ്റപ്പാലം അടുത്തുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ നിന്നും അമ്പംകുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹം താമസിച്ചിരുന്ന വീടിൻ്റെ പൂമുഖത്ത് അവിടെ മറവ് ചെയ്യുകയും ചെയ്തു. ആ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഈ വീട്ടുടമസ്ഥനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മറവ് ചെയ്തിട്ടുണ്ട്. അതാണ് അവിടുത്തെ ആ മഖാമിലുള്ളത്. പിന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പച്ചക്കളവാണ്. അദ്ദേഹം ഒരു സാത്വികനായൊരു മനുഷ്യനായിരുന്നു എന്നുള്ളത് വല്ലിപ്പമാർ പറഞ്ഞു കേട്ട അറിവുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ, ഇവർ ഈ പറഞ്ഞു നടക്കുന്ന പോലെ കുമ്പടിയൊന്നുമല്ല, അവിടെയും കാണും ഇവിടെയും കാണും എന്ന് പറഞ്ഞിട്ടും, അതേപോലെ ആറ്റിന്ന് ചായ കോരി കൊടുക്കുക അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഏതായാലും അതിൽ കൂടുതൽ വിശദീകരിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി അടുത്തത് ഹെയ്ലറി നബിയെ കണ്ട സി എം മടവൂര്, ആ കഥയൊന്ന് കേട്ടിട്ട് വരാം നമുക്ക്. ഒരിക്കലിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞു, അതാ ഒരു വെള്ളി മോതിരം കച്ചവടം ചെയ്യുന്ന ഒരാൾ അവിടെ ഇരിക്കുന്നില്ലേ, അദ്ദേഹത്തോട് ചെന്ന് ചോദിക്കുകയും മോതിരത്തിന് എന്താ വില എന്ന്. കൂടെയുള്ള ആളുകളെ വാഹനത്തിൽ നിന്ന് ഇറങ്ങി അവരാ മനുഷ്യനോട് വില ചോദിച്ചപ്പോ വലിയ വിലയാ പറഞ്ഞത്. അവരത് വാങ്ങാതെ തിരിച്ച് സിഎമ്മിന്റെ കൂടെ വണ്ടിയിൽ കയറി നേരെ അവർ വയനാട്ടിലേക്കാണ് യാത്ര പോകുന്നത്. കുറെ ദൂരം അങ്ങെത്തിയപ്പോൾ സിഎം ചോദിച്ചു, നിങ്ങളാ മോതിരം വാങ്ങിയിട്ടില്ല അല്ലേ? ഇവര് പറഞ്ഞു, ഇല്ല, നിങ്ങൾ മോതിരം വാങ്ങിയിട്ടില്ല, അദ്ദേഹത്തിന്റെ അടുക്കൽ വലിയ വിലയാണ്. ഉടനെ തന്നെ സിയം വലിയുള്ള ചോദിക്കയാണ്, അത് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ഇല്ല, ഞങ്ങൾക്കറിയില്ല, അത് ഹളറു അലഹിസലാമാണ്, ഹളറു നബിയാണ്. ബഹുമാനപ്പെട്ട സിയം വലിയുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞോ? കേട്ടല്ലോ അല്ലേ, ഹെയ്ലറി നബി മോതിര കച്ചവടം ചെയ്യുകയാണ്. ആ മോതിര കച്ചവടം ചെയ്യുമ്പോൾ അത് ഹെയ്ലറി നബിയാണെന്നുള്ള മനസ്സിലായത് ആർക്കാണ്? സി എം അബൂബക്കർ ബാക്കോയ്ക്കാണ്, സി എം അടവൂരിനെ. ഇങ്ങനെയുള്ള മനസ്സിലാക്കലുകൾ പല ആളുകളും നടത്താറുണ്ട്. അവരെയൊക്കെ പ്രത്യേകമായിട്ട് ചികിത്സിക്കുന്ന ചില ഹോസ്പിറ്റലുകളും ഉണ്ട്. ഈ അങ്കമാലിത്തെ പ്രധാനമന്ത്രി അല്ലേ, ഞാൻ അങ്കമാലിത്തെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ ആളുകളെയൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഏതായാലും ഇൻഷാല്ല ഒരു തള്ളും കൂടിയും കേൾപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്തൊരു തള്ളും കൂടിയും കേൾക്കാം. കോയപ്പാടടുക്കലേക്ക് വേങ്ങരയിലുള്ള ആളുകൾ വന്ന് പറഞ്ഞു, കോയപ്പാപ്പ വല്ലാത്ത പ്രതിസന്ധിയിലാണ്, വരൾച്ചയുള്ള കാലമാണ്, മഴയില്ലാതെ പ്രയാസപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി തായോട്ടങ്ങ് മൂത്രമൊഴിച്ചു, ശക്തമായ മഴയങ്ങ് പെയ്തു. അതാണ് ഔലിയാക്കൾ, ഔലിയാക്കളുടെ കോടുഭാഷകളോ ഔലിയാക്കളുടെ പ്രവർത്തനങ്ങളോ സാധാരണക്കാരായ നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങൂ മക്കളെ. ഔലിയാക്കളുടെ കറാമത്തുകള് ഇന്ന് ചില ചില ആളുകളൊക്കെ പറയാൻ തുടങ്ങി. ഔലിയാക്കളുടെ കറാമത്ത് പറഞ്ഞാൽ അത് മറ്റുള്ളവർക്കിടയിൽ ഒരു വസ്വാസുണ്ടാകും, ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചു പോകും, അതുകൊണ്ട് ഔലിയാക്കളുടെ ചില കറാമത്തുകളൊന്നും പറയാൻ പാടില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ഔലിയാക്കളുടെ കറാമത്ത് അത് തന്നെയാണ് ഇസ്ലാം. അത് മനസ്സിലാക്കുന്നവര് മാത്രം ഇസ്ലാമിലെ വന്നാ മതി, അല്ലാത്തവര് ഇസ്ലാമിലേക്ക് കടന്നു വരേണ്ടതില്ല.